എന്നോട് ചോദിച്ചത് നമുക്ക് നീനാൻ്റെ വിശ്വസിക്കാൻ പറ്റുമെന്നാണ്. ആഫ്റ്റർ ഓൾ ആൻ്റെ മിസ്റ്റർ വർമ്മയെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് നീനയെ വിശ്വാസമില്ലെന്ന് പറയുന്നതിന്റെ കൃത്യമായ ഒരു കാരണം പറഞ്ഞതാ. നീ ശരിയാ പറഞ്ഞത് അലാവുദ്ദീൻ. പിന്നെന്തിനാ ഇത്ര സംശയം? ഒരിക്കൽ ചതിക്കപ്പെട്ടതല്ലേ, എനിക്ക് പേടിയാ നമ്മുടെ ഫിലിം പകുതിയിൽ നിന്നു പോവോ എന്ന്. അവനി, ഐ പ്രോമിസ് യു, നിന്റെ മൂവി ഇൻകംപ്ലീറ്റ് ആയിരിക്കില്ല. ട്രസ്റ്റ് മീ. എന്നാ ഇപ്പൊ പോയി ഉറങ്ങ്, മമ്മി നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. യാ ഗോ. ഈ നീനാൻ്റെ കാര്യം എവിടെ പോയിരിക്കുക? ആ ദാ വന്നല്ലോ. സോറി സോറി, ഞാൻ ലേറ്റ് ആയിപ്പോയി. ആക്ച്വലി ഇന്ന് എന്റെ മെഹന്തിയാ, വീട്ടിൽ നിറങ്ങാൻ കുറെ ബുദ്ധിമുട്ടി. മാത്രമല്ല, രാജേശ്വരി വർമ്മയുടെ കണ്ണുകൾ മുഴുവൻ സമയം എന്റെ നേരെയായിരുന്നു. അവർക്ക് തന്നെ സംശയമൊന്നുമില്ലല്ലോ. ഇല്ല, ഇപ്പോഴൊന്നുമില്ല, ബട്ട് നമ്മൾ അലേർട്ട് ആയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ രണ്ടുപേരും ഇന്ന് തന്നെ വീട്ടിൽ കയറണം. എന്താ ഇന്നോ? പക്ഷെ അതെങ്ങനെ നടക്കും? ഞാൻ ലൊക്കേഷൻ കണ്ടിട്ടില്ല, പിന്നെ ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്യണ്ടേ? ഇന്ന് ഇവിടെ ഒരുപാട് ആളുണ്ടാവും. ദിസ് ഇസ് എ പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ വരുവാണെങ്കിൽ എളുപ്പത്തിൽ അകത്ത് കയറാൻ പറ്റും. ആന്റി പറഞ്ഞത് ശരിയല്ലോ. അതൊരു പോയിന്റാ. പറയ എന്താ ചെയ്യേണ്ടത്? ലുക്ക്, ഈ ക്യാമറ മുഴുവൻ നിന്റെ വീട്ടിൽ ഫിക്സ് ചെയ്യൂ, ഓക്കെ? ആൻഡ് ഇയർ ഫോൺ ടോക്ക് ബാക്കിന് വേണ്ടി ഒന്ന് നീയും വെച്ചാലേ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റൂ. യാ ഓക്കെ. പക്ഷെ അലാവുദ്ദീൻ, ഇത്രയും ക്യാമറാസ് നീ എവിടുന്നാ സംഘടിപ്പിച്ചത്? അത് നമ്മുടെ ഫൈനാൻസർ ചമ്പക് നൂഡിൽസ്. ശരി ശരി ശരി, ഒരുപാട് ജോലി ബാക്കിയുണ്ട്. വീട്ടിൽ കയറേണ്ടത് എങ്ങനെയാണ് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ക്യാമറാസ് ചെക്ക്, മൈക്സ് ചെക്ക്, ബാറ്ററീസ് ചെക്ക്, അലി ചെക്ക്. അലി, നീ തിരിച്ചു വന്നോ? ആ ഞാനെന്താ, കഴിഞ്ഞുപോയ സമയമാണോ തിരിച്ചു വരാതിരിക്കാൻ? അതെ, കാറ്റ് നിറച്ച ഫുട്ബോൾ അല്ലേ, അതാ ഉരുണ്ടുരുണ്ട് തിരിച്ചു വന്നത്. ഷട്ട് അപ്പ് യു ഡൈനോസോർ, ഷട്ട് അപ്പ് ഫുട്ബോൾ. ഓക്കേ ഓക്കേ, ഇപ്പൊ അടി ഉണ്ടാക്കല്ലേ. അല്ലേ, നീ വളരെ കൃത്യസമയത്താ വന്നത്. നമ്മൾ മിസസ് രാജശ്രീ വർമ്മയുടെ വീട്ടിൽ പോവാ. ആ ആ, നോ പ്രോബ്ലം, പോകാലോ. രാജേശ്വരി വർമ്മയുടെ വീട്ടിൽ നിങ്ങൾ പോകുകയാണെന്നോ? ശരി, നിങ്ങൾ രണ്ടു മിനിറ്റ് വെയിറ്റ് ചെയ്, ഞാൻ രണ്ടാഴ്ചക്കുള്ളിൽ വരാം. ഓക്കേ. ഹാൻസം, വാട്ട്സ്ആപ്പ്. അലി, പേടിത്തൊണ്ടനാവാതെ, അവിടെ ഒന്നും സംഭവിക്കില്ല. ഞാൻ മൂന്ന് പ്രാവശ്യം പോയിട്ട് വന്നതല്ലേ. എന്താ ഫുട്ബോൾ, പേടിച്ചു പോയോ? അലിക്ക് ആരെയും പേടിയില്ല. ദാറ്റ്സ് ലൈക്ക് മൈ ബോയ്. ഇനി ഞാൻ നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് കല്ലെറിയുന്ന സീൻ എടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം രാജേശ്വരി വർമ്മ നിന്നെ ജാരസന്തതി എന്ന് വിളിക്കുന്ന സീനാണ് നമുക്ക് ആദ്യം ഷൂട്ട് ചെയ്യേണ്ടത്. സീൻ നമ്മൾ രാജേശ്വരി വർമ്മയുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ കിട്ടാനാണ്, റൈറ്റ്? ഈ സീനിൽ പക്ഷെ അത് കിട്ടില്ല. നീ ശരിയാ പറഞ്ഞത് അലാവുദ്ദീൻ, പക്ഷെ ഇത്ര കുറച്ച് സമയത്തിനുള്ളിൽ ഏത് സീൻ ചൂസ് ചെയ്യും? രണ്ട് മണിക്കൂറേ ഉള്ളൂ മെഹന്തി. എങ്കിൽ നീ മിസ്റ്റർ വർമ്മയെ രക്ഷിക്കാൻ പോയ ആ സീൻ നമുക്ക് ആദ്യം ഷൂട്ട് ചെയ്യാം. ശരി, നമുക്ക് ആ സീൻ ഷൂട്ട് ചെയ്യാം. ഓക്കേ. എന്ത് ശരിയാണ് നവനി, നിനക്ക് വീണ്ടും ആ വൃത്തിയുടെ കാര്യങ്ങൾ കേൾക്കേണ്ടി വരില്ലേ? അലി ശരിയാ പറഞ്ഞത്. ആ പക്ഷെ ഞാൻ എന്റെ ഫിലിം കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ശ്രദ്ധിച്ചാ മതി, നീനാൻ്റെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഒരു കാരണവശാലും മിസസ് രാജശ്രീ വർമ്മ അറിയാൻ പാടില്ല. ഞാൻ കാരണം നീനാൻ്റെക്ക് ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ പ്രോബ്ലം എന്തായാലും ഉണ്ടാവുമല്ലോ. ഇനി എന്ത് പ്രോബ്ലം ആണ് അലാവുദ്ദീൻ? പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, നീ അവസാനമായി മിസ്റ്റർ വർമ്മയെ രക്ഷിക്കാൻ പോയപ്പോ
അദ്ദേഹം നിന്റെ കൂടെ വന്നില്ല. പക്ഷെ അന്നു മുതൽ ഇന്ന് വരെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോ ഒരുപക്ഷെ ഇപ്രാവശ്യം മിസ്റ്റർ വർമ്മ അവനുടെ കൂടെ വരാൻ തയ്യാറായാൽ എന്തു ചെയ്യും? ഭാനു, തന്നേക്ക്. നീ പോയി ബാക്കിയുള്ളത് കൂടെ എടുത്തിട്ട് വാ, ഞാനിത് വെച്ചേക്കാം. പോയ്ക്കോ. ശരി. എന്താ ഒളിപ്പിക്കുന്നത്? അലൗദ്ദീൻ, ഇതെല്ലാം എന്താ? അത് പിന്നെ, പണ്ടത്തെ ആളുകൾ എപ്പോഴും പറയാറുണ്ട്, എന്ത് നല്ല കാര്യം ചെയ്യുന്നതിന് മുൻപും അല്പം മധുരം കഴിക്കണമെന്ന്. ദാ ഇത് കഴിക്കേ. ആഹാ, വളരെ ശരിയാ പറഞ്ഞത്. പഞ്ചാരേ, ഇപ്പൊ നീ ഈ വേഷത്തിൽ വന്ന് എന്തിനാണെന്ന് പറ. അമ്മുമ്മേ, അമ്മുമ്മക്ക് എന്നെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ടാ ഞാൻ ഈ വേഷത്തിൽ വന്നത്. ഇഷ്ടപ്പെട്ടോ? മിണ്ടാതിരടത്തെമ്മാടി, ഒന്നുമില്ലെങ്കിലും പ്രായത്തെങ്കിലും ബഹുമാനിച്ചൂടെ. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. നിങ്ങൾ എത്ര അപകടം നടന്ന സ്ഥലത്താ പോകുന്നത്? എങ്ങാനും പിടിക്കപ്പെട്ട ആ രാജേശ്വരി വർമ്മ, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ പിടിക്കപ്പെടില്ല. അതെ മമ്മി. മമ്മി പേടിക്കണ്ട, എനിക്ക് ഒന്നും സംഭവിക്കില്ല. നീനാണ്ടി നേരത്തെ തന്നെ വീട്ടിൽ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ മിസ്സസ് രാജേശ്വരി വർമ്മക്ക് ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും മനസ്സിലാവില്ല. എന്താ എന്താ നീ ഒളിപ്പിക്കുന്നത്? ഒന്നും ഞാൻ ഒളിപ്പിക്കുന്നില്ല അമ്മേ. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് കൊണ്ടുവന്നത് എല്ലാ മുറികളിലേക്കും വേണ്ടി. അതെല്ലാം വേസ്റ്റിൽ വെക്കായിരുന്നു. നല്ലതല്ലേ? ആ, എല്ലാം നല്ലതാ. പക്ഷെ ഇന്ന് നിന്റെ മെഹന്തിയുടെ ദിവസമാ. നീ നന്നായി റെസ്റ്റ് എടുക്കണം. ഈ ജോലിയൊക്കെ ഞാൻ സെർവൻസിനെ കൊണ്ട് ചെയ്യിക്കായിരുന്നല്ലോ. ആഹാ, അതെ അമ്മേ, ചെയ്യിക്കായിരുന്നു. പക്ഷേ നമ്മുടെ വീട് നമ്മുടെ കൈകൊണ്ട് തന്നെ അലങ്കരിക്കുന്നത് ഒരു രസം തന്നെയല്ലേ? അത് ശരിയാ. പക്ഷെ നിന്നെ ഹാപ്പിയായി കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ നോക്കിക്കോ, ആശീഷിനെ കുറിച്ച് നിനക്ക് പരാതി പറയേണ്ടി വരില്ല. എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അമ്മേ, താങ്ക് യു സോ മച്ച്. അമ്മ എത്ര നല്ലത്. അമ്മേ എപ്പോഴും എന്റെ കാര്യത്തിൽ തന്നെയാ ശ്രദ്ധ. താങ്ക് യു സോ മച്ച്. ശരി, ഇനി ഒരു ദിവസം കൂടി, പിന്നെ നീ എന്റെ മരുമകളായി മാറും. ഞാനും വിവാഹ ദിവസത്തിനെ കാത്തിരിക്കും. ഇനി ഇവരെ പരിചയപ്പെട്ടോളൂ അമ്മേ. ഇതാണ് എന്റെ ഏറ്റവും സ്പെഷ്യൽ ഗസ്റ്റ് അവ്നി ഐഷ.
അമ്മേ, എന്റെ എൻജിഒയിലെ കുട്ടികളെ കണ്ടില്ലേ? ഞാനേ ഇവരെ വിളിച്ചത്. ഇവരും മെഹന്തിയിൽ പങ്കെടുക്കട്ടെ എന്ന് കരുതി. കൊള്ളാലോ, അതെന്തായാലും നല്ല കാര്യമായി. ഇല്ലെങ്കിൽ ഇവർക്ക് ഇതെല്ലാം കാണാൻ പറ്റുമായിരുന്നോ? ഭക്ഷണം കഴിക്കണം കേട്ടോ. ഇനി ഇവരെ പരിചയപ്പെട്ടോളൂ അമ്മേ. ഇതാണ് എന്റെ ഏറ്റവും സ്പെഷ്യൽ ഗസ്റ്റ് അവ്നി ഐഷ. പിന്നെ ഇവരെല്ലാം അവ്നിയുടെ ഫ്രണ്ട്സാ. വരൂ കുട്ടികളെ, അമ്മമ്മയോട് നമസ്കാരം പറഞ്ഞ്. നമസ്കാരം അമ്മമ്മേ. അവ്നി, പിന്നെ ഇതാണ് എന്റെ അമ്മായി അമ്മയാകാൻ പോകുന്ന ആള്. അമ്മേ, ഇന്ന് മെഹന്തി ആയതുകൊണ്ടാ എൻജിഒയിലെ കുട്ടികളെ മാത്രം വിളിച്ചത്. വിവാഹ ദിവസം ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന നോക്കൂ. ഞാൻ എല്ലാവരും വിളിക്കും, എല്ലാ മീഡിയസിനെ വിളിക്കും. എന്തിനാ മീഡിയ? എന്തിനാ? അല്ല, എന്തുകൊണ്ട് പാടില്ല? അമ്മയുടെ മകന്റെ വിവാഹമല്ലേ, അമ്മ നല്ല അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യല്ലേ, അതൊക്കെ എല്ലാവരും അറിയണ്ടേ. പിന്നെ അമ്മയല്ലേ പറയാറുള്ളത് സൊസൈറ്റിയിലെ സ്റ്റാറ്റസ് നിലനിർത്താൻ നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. എന്താ അമ്മേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യണോ? ഇല്ലില്ല, നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ കഴിയുമോ? അവ്നി, വാ, ഞാൻ നിനക്ക് എന്റെ പുതിയ വീട് കാണിച്ചു തരാം. നീ നീ ഇതെന്താ ചെയ്യുന്നത് നീന മോളെ? നിനക്ക് മെഹന്തിയൊക്കെ ഇടാനുള്ള സമയമായി. പക്ഷെ അമ്മേ, അവ്നിയും പിന്നെ മറ്റു കുട്ടികളും. അതൊന്നും നീ വിഷമിക്കട്ട. നിന്റെ ഈ സ്പെഷ്യൽ ഗസ്റ്റിനെ ഞാൻ സ്പെഷ്യലായിട്ട് തന്നെ കെയർ ചെയ്യാൻ പോവാം. പോയിക്കോ. Madam, I'm really sorry. Apologies. ഭാനു, മോളുടെ പേരെന്തെന്ന പറഞ്ഞു? ഏഞ്ചൽ. ഏഞ്ചൽ. ഭാനു, ഇവരെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. ശരി, ചെല്ലു. ഇവളെ മോളിലത്തെ മുറിയിലേക്ക് കൊണ്ടുപോകും. നീ ഇപ്പൊ വെറുതെ ചോദ്യം ചെയ്ത് സമയം കളയാൻ നിക്കല്ലേ, പറയുന്നത് അതുപോലെ ചെയ്. ഓ, ആ പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ ബാക്ക്ഡോറിലൂടെ കൊണ്ടുവരുത് കേട്ടോ. എന്ന് വെച്ചാ? അല്ല, വീട്ടിൽ അതിഥികളില്ലേ, ഏതെങ്കിലും ആന്റി അത് കണ്ട് ചോദിക്കും, കിരൺ മോനെ, ഈ കുട്ടിക്ക് നിന്റെ മുഖസാദൃശ്യമുണ്ട്, ഈ കുട്ടി നിന്റെ ആരാണ്? അപ്പൊ എന്ത് മറുപടി കൊടുക്കും? നീ കലക്കി കളഞ്ഞല്ലോ മോളെ, വെരി സ്മാർട്ട്.
ഇനി ഇവിടെ നിക്ക്, എങ്ങോട്ടും പോകരുത്. ശരി, ഒരു സാധനത്തിലും ഇനി കൈവയ്ക്കുകയില്ല. അന്ന് പറഞ്ഞ പോലെ തന്നെയാണല്ലോ ഇന്നും പറയുന്നത്. പിന്നെ ഒരു കാര്യം, നീ വീണ്ടും വീണ്ടും ഇവിടെ വന്ന് എന്തിനാ അമ്മയെ ശല്യം ചെയ്യുന്നേ? പറയേ. വാവ്, എന്ത് വീടാ! ഹലോ അങ്കിൾ. അങ്കിൾ, നീ എന്തിനാ മോളി വന്നേ? താഴെ നിന്നാ പോരായിരുന്നോ? അതെ, നിങ്ങളുടെ ഈ മനോഹരമായ വീടിനെ ഫോട്ടോ എടുത്തെടുത്ത് അറിയാതെ ഇതുവരെ വന്നു. എനിക്ക് വഴി തെറ്റിയെന്നാ തോന്നുന്നത്. അയ്യോ മോളെ, കരയല്ലേ കരയല്ലേ കേട്ടോ. ഞാനില്ലേ, ഞാൻ നിന്നെ താഴെ കൊണ്ട് വിടാം. ഓക്കെ, വാ വാ, കരയണ്ട കേട്ടോ. വാ. അയ്യോ എന്റെ ചക്കരെ, നീ എത്ര നന്നായിട്ടാ ചെയ്തത്. ഞാൻ ആ പോസ്റ്റ് എടുക്കാം. ഓക്കെ, നിങ്ങൾ രണ്ടുപേർക്കത് എന്ത് പറ്റി? എല്ലാം ശരിയല്ലേ? ഓൾ സെറ്റ്? നമ്മൾ ഓക്കെ ആണ്. എന്തി, രാജേശ്വരി വർമ്മയുടെ മുഖം കാണേണ്ടത് തന്നെയായിരുന്നു. നിന്നെ കണ്ടപ്പോ അവര് ഞെട്ടിപ്പോയി. ആൻഡി, ആൻഡി കുറച്ച് കെയർഫുൾ ആയിരിക്കണം. അവനി, എന്നെ പറ്റി നീ ആലോചിക്കണ്ട. നിങ്ങൾ നന്നായിട്ട് സെറ്റ് ആവ്. ഓക്കെ, പിന്നെ ഇപ്പോ ആശിഷും രാജേശ്വരിയും വരേണ്ട സമയമാ. ഓക്കെ, ശരി, ഞാൻ പോയിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് അയക്കാം. ഓക്കെ, എന്തു പറ്റി? താങ്ക് യു ആൻഡി. എനിക്കറിയാം ആൻഡിക്ക് ഇന്ന് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ്. എന്നിട്ടും ആൻഡി എന്നെ സഹായിക്കാൻ വേണ്ടി തയ്യാറായില്ലേ? ഹരി, നീ എവിടെയാ? ഹരി, പേടിക്കരുത്. റെഡി? ഓക്കെ. ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, കൻ യു ഹിയർ മീ നൗ? ഓക്കെ, ആ സ്ക്രീൻ പ്ലേ നിങ്ങൾ 13-ന് ശേഷം സബ്മിറ്റ് ചെയ്യുക. ശരി, ഓക്കെ. ഹായ്. നീ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇന്ന് എന്റെ മെഹന്തി അല്ലേ, ഞാൻ ഇവിടെ നിൽക്കാതെ പിന്നെ എവിടെ പോവാനാ? ഞാൻ നിങ്ങളോട് പിന്നീട് സംസാരിക്കാം. ഇവിടെ കല്യാണത്തിരക്കാ, എന്റെ കല്യാണം.
നീ ഇവിടെ എന്തെടുക്ക? നീ താഴെ നിൽക്കണ്ട, എല്ലാരും നിന്നെ അവിടെ വെയിറ്റ് ചെയ്യാ മെഹന്തി ഇടാൻ വേണ്ടി. അപ്പോഴേക്ക് നീ ഇവിടെ വന്ന ഒന്നുമില്ല, നിനക്ക് താഴെ പോണ്ടേ? ആ, എനിക്ക് നിന്നോട് സംസാരിക്കണ്ട, ഞാൻ നിന്നോട് വളരെ ദേഷ്യത്തിലാണ്. ഇപ്പൊ എന്തു പറ്റി? എന്ത് പറ്റിയെന്ന് വെച്ചാ എന്താ, നീ എന്താ ഇങ്ങനെ ആശിഷ്? നോക്ക്, ഞാൻ രാവിലെ മുതൽ മെഹന്തിക്ക് വേണ്ടി തയ്യാറായി നിക്ക, നേരെ നോക്കുന്ന കൂടിയില്ലല്ലോ. എന്നെ കാണാൻ എങ്ങനെയുണ്ട് നിങ്ങൾ പറയേ? നന്നായിട്ടുണ്ട്, തീർന്നോ? വളരെ നന്നായിട്ടുണ്ട്. നീ ഉണ്ടല്ലോ, ഒരിക്കലും മാറില്ല ആശിഷ്. ശരിക്കും കോംപ്ലിമെന്റ് കൂടി നിനക്ക് തരാൻ പറ്റുന്നില്ല. ഞാൻ താഴെ പോവാ മെഹന്തിയുടെ. നിന്റെ പേരാ ഞാൻ മെഹന്തിയായിട്ട് ഇടാൻ പോകുന്നത്. പെട്ടെന്ന് വാ, ഞാൻ താഴെ വെയിറ്റ് ചെയ്യും. പെട്ടെന്ന് പറഞ്ഞേ. അഫ്നി, ഞാൻ പറഞ്ഞപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നീയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഞാൻ എന്റെ പപ്പ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാ വന്നത്. നീ ഇവനോട് ചോദിക്ക്, നിന്റെ അച്ഛനോട്, അവൻ നിന്റെ കൂടെ ഇവിടുന്ന് വരാൻ തയ്യാറാണോ അതോ അല്ലയോ. മിസ്റ്റർ വർമ്മ ഒരിക്കലും നിന്റെ കൂടെ വരാൻ പാടില്ല. ഞാൻ എന്റെ അവനിയുടെ കൂടെ